വ്യാരചിച്ചും ലോകാനുഗ്രഹപരയായും കലേ നിൻ ശൈലാൽത്താരിണെ അടിയങ്ങൾക്കും പെടുന്നു എന്ന് ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കി മാറ്റുക, പാഴായിപ്പോകുന്ന വന്ധ്യമായിപ്പോകുന്ന ആകാശങ്ങളിൽ അലർപാടികൾ സൃഷ്ടിക്കുക, അങ്ങനെ ലോകാനുഗ്രഹപരയായിരിക്കുക എന്നുള്ളതാണ് കലയുടെ ആത്യന്തികമായ ധർമ്മം എന്ന് കുമരനാശൻ പറഞ്ഞു. അങ്ങനെ ലോകാനുഗ്രഹപരയായിരിക്കുക എന്നതാണ് കലയുടെ ആത്യന്തികമായ ധർമ്മമെന്ന്, ഏകാന്തമാകുന്ന വിഷത്തെ അമൃതാക്കി മാറ്റുക എന്നതാണ് കലയുടെ ധർമ്മമെന്ന്, വന്ധ്യമായി പോകുന്ന ആകാശങ്ങളിൽ അലർപാടികൾ സൃഷ്ടിക്കുക എന്നതാണ് കലയുടെ ധർമ്മമെന്ന് ആശാൻ നമുക്ക് പറഞ്ഞു തന്നുവെങ്കിൽ, അതേപോലെ സാമൂഹിക രംഗത്തെ ഇടപെടലിൻ്റെ ആത്യന്തികമായ ധർമ്മവും ഇതൊക്കെ തന്നെയാണ് എന്ന് തെളിയിച്ച ഒരു ഇല്ലമാണ് ഇവിടെയുള്ളത്, ഇടുഴി. ഈ ഇല്ലം ഇതിൻ്റെ ചുമതലക്കാർ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ സാമൂഹിക രംഗത്ത് വ്യാപരിക്കുന്നത് നോക്കിയാൽ നമുക്ക് ഈ ത്യാഗരാജസ്വാമികളുടേതായ ഒരു മനോഭാവം ഇവരുടെ മനസ്സിൽ വന്ന് നിറഞ്ഞ് തുളുമ്പുന്നുവോ എന്ന് തോന്നിപ്പോകും. ഈ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ, വിദ്യാലയങ്ങൾ സ്ഥാപിക്കൽ, വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് നാടിന് സമർപ്പിക്കൽ, പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊടുക്കൽ, ഇതൊക്കെ കാണുമ്പോൾ പണം ഉണ്ടാക്കാനുള്ളതല്ല ഈ ചികിത്സയുടെ വഴി എന്ന ഒരു വലിയ സത്യം ഈ പുതിയ കാലം മറന്നു പോകുന്ന സത്യം, ഈ പുതിയ നൂറ്റാണ്ട് മറന്നു പോകുന്ന ഒരു സത്യം ഈ ലോകത്തെയും ഈ കാലത്തെയും ഓർമ്മിപ്പിക്കുക എന്ന മഹനീയമായൊരു ദൗത്യമാണ് ഈ ഇല്ലം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് തോന്നിപ്പോകുന്നു. ഈ ഇല്ലത്തിൻ്റെ മുമ്പിൽ ഈ ശ്രീ ഭവദാസൻ നമ്പൂതിരി അവർ അടക്കം ഉള്ളവരുടെ മുമ്പിൽ നമ്മുടെ ശിക്ഷനായി നിൽക്കാനാണ് എനിക്ക് തോന്നിപ്പോകുന്നത്, ഈ ഒരു മഹത്വത്തിൻ്റെ മുമ്പിൽ. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്ന